നമസ്കാരം. ഗൂഢാലോചനക്കാർ തുലയട്ടെ, സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ജിഷ്ണു പ്രണോയ് കുടുംബത്തിൻ്റെ സമരത്തിലെ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ മുഖ്യൻ പിണറായി. ഗൂഢാലോചനയിൽ പ്രധാനമായി പങ്കെടുത്തത് പോലീസ് ആസ്ഥാനത്തിനടുത്ത് കടല കുറിച്ചു കൊണ്ടുനിന്ന തോക്ക് സ്വാമിയാണ്. പേരിൽ തോക്ക് തന്നെ ഉള്ളതിനാൽ ഇടയ്ക്കിടയ്ക്ക് പോലീസ് പിടിച്ച് ജയിലിലിടുന്ന തോക്ക് സ്വാമിയും ജയിലിൽ നിന്ന് ഇറങ്ങി. ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ജിഷ്ണുവിന്റെ അമ്മയും മാധ്യമപ്രവർത്തകരും എല്ലാവരും കൂടെ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. അപ്പൊ ഇത് എന്താ ഇതിന്റെ വിശേഷങ്ങൾ? ഞാൻ 2 മാസം ജയിലിലായിരുന്നു. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളെല്ലാം മനുജി എന്നോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഈ അവിടെ ഉന്തുന്തള്ളുമായി പോലീസ് ഇവരെ സമരക്കാരെ പിടിക്കുന്നു. പിടിച്ചെല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളും കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിട്ട് നേരെ ഇതിനകത്ത് പ്രതിയാക്കി. എന്നിട്ട് പിന്നീട് ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്നെ ഈ കേസിൽ പ്രതിയാക്കിയത്? ഞാൻ എന്താ ഇതിൽ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പിന്നീട് അറിയാൻ കഴിഞ്ഞത് കേസിന് ബലം കിട്ടാൻ വേണ്ടി തോക്കുസ്വാമിയെ കൂടെ ആക്കാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, ശങ്കർ സിമന്റോ അതോ ഫെവിക്കോളോ വല്ലോ ആണോ ഈ തോക്കുസ്വാമി ബലം കിട്ടാൻ വേണ്ടി ഇതിലാക്കാൻ? എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ആഹാ, പട്ടണത്ത് പോയി പൊളിച്ച അവസാനമായിരിക്കും. 30%ത്തിലധികം നിരപരാധികളാണ് ഇതിനകത്ത് ഓരോ കേസിൽ പോലീസ് ഇട്ടിരിക്കുന്നത്. ഒരു മോഷണ കേസിൽ ഒരു പ്രതി വന്നു കഴിഞ്ഞാൽ എവിടെ മോഷണം നടന്നാലും ആ പ്രതിയെ പിടിക്കുക. ഞാൻ എന്റെ തോക്ക് കേസ് എന്തായെന്ന് പോലും പല പോലീസുകാർക്ക് അറിയത്തില്ല. ഇവരെന്ത് പോലീസാണ്? എനിക്കെതിരായി സാക്ഷി പറഞ്ഞു വിചാരിച്ചോ. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ചത്താലും ഞാൻ കള്ളം പറയത്തില്ല. DG ഞാൻ കാണാൻ പോയെന്ന് വെച്ചാൽ എറണാകുളത്തെ കമ്മീഷണർക്ക് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. കൊച്ചി കേന്ദ്രീകരിച്ച് കിടക്കുന്ന മയക്കുമരുന്ന് മാഫിയെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ടെററിസവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഞാൻ പ്രതികരിച്ചുകൊണ്ട് എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മയക്കുമരുന്ന് മാഫിയകൾ കൊച്ചിയിലെ ആൾക്കാരെ സ്വാധീനിച്ചിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ തന്നില്ല. അതേസമയത്ത് SP റൂറൽ SP എനിക്ക് ഒരു വണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ തന്നു. എന്തിനു തന്നു? സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് എനിക്ക് ഭീഷണിയുണ്ടെന്ന്. സിറ്റിയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞു ഭീഷണിയുണ്ടെന്ന്. ഇവർ മാത്രം പറയുന്ന ഭീഷണി ഇല്ലാന്ന്. തോക്കുസ്വാമി എന്ന പേര് ഈ മുനികുമാരന് വീണത് ആലുവ പോലീസ് സ്റ്റേഷനിൽ പണ്ടൊരു തോക്കുമായി കടന്നു ചെന്നത് മുതലാണ്. എൻ്റെ അമ്മയെ രക്ഷിക്കാനാണ് ഞാൻ തോക്കെന്ന് എടുത്തത്. തോക്ക് കേസിൽ എന്നെ വെറുതെ വിട്ടു. അതിലെന്തായിരുന്നു? CIA ഞാൻ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു വെടിയുണ്ട വന്നപ്പോൾ വെടിയുണ്ട തട്ടിക്കളഞ്ഞെന്നാണ് CI ബാബുകുമാർ, ഇന്നത്തെ DYSP പറഞ്ഞത്. അപ്പോൾ ജഡ്ജി ചോദിച്ചു, വെടിയുണ്ട തട്ടിക്കളെ നിങ്ങളാര്, രജനീകാന്താണോ എന്ന് ചോദിച്ചു. അതായത് 1300 അടി ഫീറ്റിൽ 750 kg ത്രസ്റ്റിലാണ് വെടിയുണ്ട വരുന്നത്. അദ്ദേഹം 307 മർഡർ അറ്റംപ്റ്റ് എനിക്ക് ചാർജ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നടുക്കത്തെ വിരലിൽ ഒരു 1mm ഹെയർ സ്ക്രാച്ച് പറ്റിയതാണ്. ഈ 1mm ഹെയർ സ്ക്രാച്ച് പറ്റണമെങ്കിൽ പിന്ന് പോലുള്ള എന്തെങ്കിലും സാധനം ഊരുമ്പോഴുണ്ടായ മുറിവായിരിക്കും. ഓ, എൻ്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. ഒരു സാധാരണ സന്യാസി അല്ല തോക്കുസ്വാമി. ഹിമാലയത്തിൽ മാത്രം കാണപ്പെടുന്ന ഉഗ്ര തപസ്സനുഷ്ഠിക്കുന്ന ഒരു വിഭാഗം സന്യാസിമാരുടെ ഗണത്തിൽപ്പെടുത്താവുന്നയാൾ. സമൂഹത്തിൽ പലതും പ്രവർത്തിക്കാനുണ്ടെന്ന് കരുതി DGPയെ കാണാൻ ഇറങ്ങിത്തിരിച്ച സ്വാമിയെ പിടിച്ച് അകത്തിടുന്നത് എവിടത്തെ ന്യായമാണ് ബഹ്റാജി? ഈ സന്യാസി എന്ന് അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടു. ഇവിടെ ഈ രാമായണം എഴുതിയതാരാ? ഇതെന്താ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ഇവിടെ 3 നേരം മൃഷ്ടാനം ഭക്ഷണവും കഴിച്ച് ഇത് ഒരു പണിയെടുക്കാതെ വീട്ടിനകത്തും ആ മഠത്തിനകത്തും ഇരിക്കുന്ന സ്വാമിമാരെ പോലെ അല്ല തോക്കുസ്വാമി. ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു സന്യാസിയുടെ ശരീരമായി കാണണം. സ്ഥാനഭയവും മരണഭയവും പാടില്ല. എനിക്ക് ആശ്രമവും ഇല്ല. ഞാൻ ഹിമാലയത്തിൽ കിടക്കുന്ന ആ താഴ്വാരങ്ങളിൽ കിടക്കുന്ന ഒരു അഘോര വിഭാഗത്തിൽപ്പെട്ട സന്യാസിയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അറിയണമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. ഈ പോലീസുകാർ ഇവരെ ചുമ്മാ അല്ല കൊച്ചിക്കാർ കൃക്കന്മാർ കൃക്കന്മാരെന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങളെയും പിടിക്കുന്നു നോയ്യോ. ഇത് തന്നെയാണ് അവസ്ഥ. നീ എത്ര കാലം ഓടുക? ഇതാ എല്ലാരോടായിട്ട് പറയാനേ
എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്ത് കീലേരി അച്ഛനെ പുത്രിയല്ല. ബംഗാൾ കഴിഞ്ഞാൽ കേരളത്തിൽ ആകെ 1500 പേരുള്ള SUCI എന്ന രാഷ്ട്രീയ പാർട്ടിയും ഷാജിർ ഖാൻ ദമ്പതികളും ചേർന്ന് CPM-കാരായ ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തെ റാഞ്ചി നടത്തിയ സമരമായിട്ടാണ് പിണറായി മുഖ്യൻ വിലയിരുത്തുന്നത്. CPM-നും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുമെതിരെയുള്ള ആഗോള ഗൂഢാലോചനയിൽ കമ്മ്യൂണിസ്റ്റുകളായ SUCI-ക്കാർ പങ്കെടുത്തതാകും. CIA ചാരന്മാരാകുമോ ഈ SUCI-ക്കാർ? ഇതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു പെട്ടെന്നങ്ങ് അവസാനിപ്പിക്കുന്ന വികാരത്തോടെയുള്ളവർ മാത്രമല്ല കളിച്ചിട്ടുള്ളത്. ആ കളി നമ്മൾ കാണാതിരിക്കരുത്. ഇങ്ങനൊരു അമ്മയുടെ മാനസികാവസ്ഥ രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നു. ഇതെന്താണ്? പത്മവ്യൂഹമോ? ഇത് പത്മവ്യൂഹമാണെങ്കിലേ ഞാൻ അഭിമന്യുവാ. അഭിമന്യു പത്മവ്യൂഹത്തിനകത്ത് കിടന്ന് ചത്താള്. അത് പണ്ട് സമരം അവസാനിപ്പിക്കാൻ 8 കരാർ ഒപ്പിട്ടു നൽകിയ സർക്കാരിന്റെ മുഖ്യൻ ഇപ്പോൾ ചോദിക്കുന്നു, എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരം എന്ന്. എന്താവശ്യത്തിന് പോയി, അതല്ലേ പ്രശ്നം. എന്തായിരുന്നു നേടാനുണ്ടായിരുന്നത്? എന്തിനാണ് സമരം ചെയ്തത്, എന്തു നേടി എന്ന് കേരള സമൂഹത്തിനൊട്ടാകെ മനസ്സിലായിരിക്കുകയാണ്. ഞങ്ങൾക്കും ബോധ്യപ്പെട്ടു. എന്ത് നേടാൻ വേണ്ടിയാണ് സമരത്തിന് പോയത്? ആ ചോദ്യം എന്തുകൊണ്ടാണ് ആരും ചോദിക്കാത്തത്? എന്തായിരുന്നു സർക്കാർ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത്? ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തൊരു സർക്കാരാണ്. ഒരു കാര്യവും ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നില്ല. ഒരു കാര്യവും സമരത്തിലൂടെ നേടാനും ഉണ്ടായിരുന്നില്ല. എന്താ അത് കാണാത്തത്? അത് പറയും, എന്താ ഇന്ന കാര്യമാണ് നേടാനുള്ളത്? ഞങ്ങൾ സമരം ചെയ്തത് പോലീസിലെ ക്രിമിനലുകൾക്കെതിരെയായിരുന്നു. പോലീസിലെ ക്രിമിനലുകൾ കൃഷ്ണദാസിൻ്റെ പണം പറ്റുന്നവർക്കെതിരെയായിരുന്നു. അവരെ തുറന്നു കാട്ടാനും അവരുടെ ചെയ്തികൾ അവസാനിപ്പിക്കാനും വേണ്ടിയായിരുന്നു ആ സമരം. അത് അവസാനിച്ചതിൻ്റെ സൂചനയാണ് ശക്തിവേലു ജയിലിലായത്. ഈ കേസിൽ ശക്തമായ അന്വേഷണം നടക്കുന്നത്, പ്രതികളെ പിടികൂടാൻ ഇനാം പ്രഖ്യാപിച്ചത്. അതുപോലെ 2 കൊടും ക്രിമിനലുകൾ ഞങ്ങളെ മർദ്ദിച്ചു. ആ കാര്യം സർക്കാർ പ്രതിനിധികൾക്ക് ബോധ്യപ്പെട്ടു. അവർക്കെതിരെ നടപടിയും ഉണ്ടാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ ഉറപ്പു നൽകിയിരിക്കുന്നു. അതാണ് സമരത്തിന്റെ വിജയം, സഖാവിന്റെ വിജയം. സത്യമാണോ ഈ പറയുന്നത്? സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ ആദ്യം ഭാഗഭാക്കായ CPI നേതാവ് കാനം രാജേന്ദ്രന് ആ ക്രെഡിറ്റ് കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി വിളിച്ചതോടെയാണല്ലോ സമരം തീർന്നത്. എന്നാൽ പിന്നെ നേരത്തെ അതാവാമായിരുന്നില്ലേ എന്ന് മാത്രമാണ് നമ്മുടെ സംശയം. കാനം അവിടെ പോയി എന്നുള്ളത് ശരിയാണ്. ഈ തീരുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു പങ്കും വഹിച്ചിട്ടില്ല. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. പോലീസ് ഭാഷ്യം അനുസരിച്ചുള്ള അടുത്ത ഗൂഢാലോചനക്കാരനായ KM ഷാജഹാനും ജാമ്യം നേടി പുറത്തിറങ്ങി. VS പ്രൈവറ്റ് സെക്രട്ടറി പണികഴിഞ്ഞ് സംഗീതം പഠിച്ചതിനാൽ പാർട്ടി പുറത്താക്കിയിട്ടും കച്ചേരി തുടർന്ന ഷാജഹാൻ ഇപ്പോൾ നിയമവിദ്യാർത്ഥി കൂടി ആയതിനാൽ ഗൂഢാലോചന ഒന്നുകൂടി കടുത്തു. സംഗീതവും നിയമപരിജ്ഞാനവും കൂടി ചേർത്തുള്ള ഗൂഢാലോചന ആയതിനാലാണ് കോടതിയിൽ പോലീസിന് ഇത് തെളിയിക്കാൻ ആവാത്തത്. ഷാജഹാന്റെ രക്ഷാധികാരിയായിട്ട് ഇപ്പൊ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, ഉമ്മൻചാണ്ടി. അത് ഈ കാര്യത്തിലൊക്കെ ഒരു തുറന്ന മനസ്സ് ഗവൺമെന്റ് കാണിക്കണം. അപ്പം CDT സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഗൂഢാലോചന, എന്ത് ഗൂഢാലോചന? അദ്ദേഹം ഇപ്പം മുതല രക്ഷാധികാരി ആയോ നിനക്കറിയില്ല. നിങ്ങൾക്ക് നിങ്ങളൊന്ന് പരിശോധിച്ച് വെക്കണം എന്താണെന്നുള്ളത്. കുറെ നാളായി ഷാജഹാനോട് പ്രതികാരം വീട്ടാൻ മുഖ്യമന്ത്രിയും ഗവൺമെന്റും കരുതി കാത്തിരിക്കുന്നു എന്നുള്ള ഒരു തെളിവാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ എനിക്ക് അദ്ദേഹത്തോട് എന്താ വ്യക്തിവിരോധത്തിന്റെ പ്രശ്നം വന്നിരിക്കുന്നത്? അല്ല, വ്യക്തിവിരോധം ഇല്ലെങ്കിൽ പിന്നെ ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ എന്തിനാണ് 7 ദിവസം ഇട്ട് ഇങ്ങനെ പീഡിപ്പിച്ചത്? 7 ദിവസം ഒരു കുറ്റവും ഇല്ലാതെയിട്ട് പീഡിപ്പിക്കണമെങ്കിൽ അത് വ്യക്തിവിരോധം അല്ലാതെ പിന്നെ എന്താണ്? വ്യക്തിവിരോധം മാത്രമാണ്. അത് ഞാൻ വഴിയേ പറയാം.
അതിന്റെ കാരണം എന്താണെന്നുള്ളതും കൃത്യമായി പറയാം. ഇനി അഥവാ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ വ്യക്തിവിരോധം ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് വന്നിട്ട് എത്ര മാസമായി? ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ എന്തെങ്കിലും നടപടികൾ വരണ്ടേ? എന്തെങ്കിലും നടപടി ഉണ്ടായോ? അതെ, നേരത്തെ എന്തുകൊണ്ട് എന്നെ കൊന്നില്ല എന്നാ എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ എന്നെ കൊന്നാൽ 5 തെരഞ്ഞെടുപ്പുകൾ തോൽക്കും. ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ 2 തെരഞ്ഞെടുപ്പ് തോറ്റുള്ളെങ്കിൽ എന്നെ കൊന്നാൽ 5 തെരഞ്ഞെടുപ്പുകൾ പിണറായി തോക്കും. നടപടി എടുക്കത്തക്ക സാഹചര്യം എന്തെങ്കിലും അദ്ദേഹം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ പോലും ഗവൺമെന്റ് നീങ്ങിയോ? എന്താ നിങ്ങൾ അതൊന്നും പരിശോധിക്കാത്തത്? ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രത്യേക നിലപാടാണ് ഷാജഹാൻ എതിരെ ഉണ്ടായിട്ടുള്ളത്? അവിടെ ബഹളം വെക്കാൻ പോയതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് എതിരെ നടപടികൾ ഉണ്ടായിട്ടുണ്ടാവും, അതല്ലേ വന്നിട്ടുള്ളത്? എനിക്കെതിരെ കുറ്റം ചുമത്താൻ ഒന്നുമില്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലാവ്ലിൻ കേസ് മാത്രമാണ്. അതെല്ലാം വേണ്ടത്ര നിങ്ങൾ ഉപയോഗിച്ച കാര്യമാണല്ലോ, അത് അന്വേഷിച്ചിട്ടില്ലല്ലോ. അതെനിയും ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കേ. ഇതിൽ നിന്ന് ലഭിക്കുന്ന എനർജി വളരെ 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 വലുതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ എൻ്റെ ചിന്തയ്ക്ക് കൂടുതൽ ക്ലാരിറ്റി ഈ ഇത് പാട്ട് നൽകുന്നുണ്ടോ എന്നുള്ള വളരെ ഗൗരവമായ സംശയം എനിക്ക്, പോസിറ്റീവ് സംശയം എനിക്ക് പോകുന്നുണ്ട്. വക്രദൃഷ്ടിയിൽ ഇടവേള. ഡി ജി പിയുടെ കോലത്തിനായി കെ എസ് യുവും പോലീസും നേർക്കുന്നേർ. അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് പിടിച്ചു വാങ്ങിക്കണം, എന്ത് വില കൊടുത്താലും വേണ്ടില്ല. ഒരു 2.5 രൂപ എങ്കിലും തന്നിട്ട് പോണോ.